എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നദികൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗമാണിത്. ഇതിൽ നമ്മൾ നോക്കുന്നത് ഗംഗാനദിയെക്കുറിച്ച് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം നമുക്ക് ഒന്ന് രണ്ട് ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഹിമാലയൻ നദികളെന്നും രണ്ട് ഉപദ്വീപീയ നദികളെന്നും. ഇനി ഈ ഹിമാലയൻ നദികളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. അതിലൊന്ന് ഇൻഡസ് റിവർ സിസ്റ്റം, അടുത്തത് ഗംഗാ റിവർ സിസ്റ്റം, മൂന്നാമത്തേത് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഹിമാലയൻ നദികളെന്നും രണ്ട് ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയൻ നദികളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഇൻഡസ് റിവർ സിസ്റ്റം, രണ്ടാമത്തേത് ഗംഗാ റിവർ സിസ്റ്റം, മൂന്നാമത്തേത് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഗംഗാ റിവർ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട നദിയായ ഗംഗയെക്കുറിച്ചാണ്. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് വരാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇതിൻ്റെ നീളം 2525 കിലോമീറ്ററാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഗംഗയാണ്. അതുപോലെ ഇന്ത്യയുടെ പുണ്യ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിൻ്റാണ്, ഇന്ത്യയുടെ പുണ്യ നഗരം എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. ഇത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. 2009 ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. അപ്പോൾ പോയിൻറ്സ് ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇതിൻ്റെ നീളം 2525 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗംഗയാണ്. അതുപോലെ ഇന്ത്യയുടെ പുണ്യ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഇന്ത്യയുടെ പുണ്യ നഗരം എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. അതുപോലെ നാഷണൽ അക്വാട്ടിക് അനിമൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിനാണ്. അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഗംഗയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് എന്നറിയപ്പെടുന്ന ഗുഹയിൽ നിന്നാണ്. അടുത്ത പോയിന്റ്, ഗംഗ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേരാണ് ഭാഗീരഥി. അടുത്ത പോയിന്റ്, ഭാഗീരഥിയും അളകനന്ദയും കൂടിച്ചേരുന്ന സ്ഥലം ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗാണ്. അതായത് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഭാഗീരഥി നദിയും അളകനന്ദ നദിയും കൂടിച്ചേരുമ്പോഴാണ് അത് ഗംഗയായി അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, അളകനന്ദ നദിയുടെ ഉത്ഭവസ്ഥാനം സതോബന്ദ് ഗ്ലേസിയറും അതുപോലെ തന്നെ ഭഗീരഥീകര ഗ്ലേസിയറുമാണ്. അതായത് സതോബന്ദ് ഗ്ലേസിയറിൽ നിന്നും അതുപോലെ തന്നെ ഭഗീരഥീകര ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്ന രണ്ട് ചെറിയ അരുവികൾ ചേർന്നാണ് അളകനന്ദ നദി രൂപപ്പെടുന്നത്. അപ്പോൾ പോയിന്റ്സ് ഒന്നും കൂടെ പറയാം, ഗംഗയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് അല്ലെങ്കിൽ ഗോമുഖ് എന്നറിയപ്പെടുന്ന ഗുഹയിൽ നിന്നാണ്. ഗംഗ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് ഭഗീരഥി എന്നാണ്. ഭഗീരഥി നദിയും അളകനന്ദ നദിയും കൂടിച്ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. അതുപോലെ തന്നെ അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് സതോബന്ദ്, ഭഗീരഥീകര എന്നീ ഹിമാനികളിൽ നിന്നാണ്. അടുത്ത സ്ലൈഡിലേക്ക് വരാം. ബദരീനാഥ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അളകനന്ദയാണ്. അടുത്ത പോയിന്റ്, ധൗലി ഗംഗ നദി അളകനന്ദ നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലം വിഷ്ണുപ്രയാഗാണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ധൗലി ഗംഗ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് വസുന്ധര തൽ. ചില സ്ഥലങ്ങളിൽ ഇത് നിധി താഴ്വര എന്നും പരാമർശിക്കപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ്, നന്ദാദേവി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ധൗലി ഗംഗയാണ്. അപ്പോൾ പോയിന്റ്സ് ഒന്നും കൂടെ പറയാം, ബദരീനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ്. ധൗലി ഗംഗ നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. ധൗലി ഗംഗ നദിയുടെ ഉത്ഭവസ്ഥാനം വസുന്ധര തൽ ആണ്. നന്ദാദേവി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ധൗലി ഗംഗയാണ്. അടുത്ത സ്ലൈഡിലേക്ക് വരാം. നന്ദാകിനി നദി അളകനന്ദ നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലം നന്ദപ്രയാഗാണ്. അതുപോലെ അടുത്ത പോയിന്റ്, പിണ്ടാർ നദി അളകനന്ദ നദിയുമായി ചേരുന്ന സ്ഥലം കർണപ്രയാഗാണ്. അതുപോലെ മന്ദാകിനി നദി അളകനന്ദ നദിയുമായി ചേരുന്ന സ്ഥലം രുദ്രപ്രയാഗാണ്. അടുത്ത പോയിന്റ്, മന്ദാകിനി നദിയുടെ ഉത്ഭവസ്ഥാനം കേദാർനാഥാണ്. പോയിന്റ്സ് ഒന്നും കൂടി പറയാം, നന്ദാകിനി നദി അളകനന്ദ നദിയുമായി ചേരുന്ന സ്ഥലം നന്ദപ്രയാഗാണ്. പിണ്ടാർ നദി അളകനന്ദ നദിയുമായി ചേരുന്ന സ്ഥലം കർണപ്രയാഗാണ്.
മന്ദാകിനി നദി അളകനന്ദ നദിയുമായി ചേരുന്ന സ്ഥലം രുദ്രപ്രയാഗാണ്. അതുപോലെ മന്ദാകിനി നദിയുടെ ഉത്ഭവസ്ഥാനം കേദാർനാഥാണ്. അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഒന്നുകൂടെ പറയുകയാണ്. അതായത് ഭാഗീരഥി നദിയും അളകനന്ദ നദിയും ചേർന്ന് ഗംഗ രൂപകൊള്ളുന്ന സ്ഥലം ദേവപ്രയാഗാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റുകളിൽ വരുന്ന അഞ്ച് സ്ഥലങ്ങളാണ് വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, അതുപോലെ കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, പിന്നെ ദേവപ്രയാഗ്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഈ അഞ്ച് സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളാണ്. ഈ അഞ്ച് സ്ഥലങ്ങളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് പഞ്ചപ്രയാഗ്. അപ്പോൾ ഇതേതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഇതിൽ ആദ്യത്തെ പുണ്യസ്ഥലം വിഷ്ണുപ്രയാഗാണ്. ഇവിടെ വെച്ചാണ് ധൗലിഗംഗ അളകനന്ദയുമായി കൂടിച്ചേർന്നത്. രണ്ടാമത്തേത് നന്ദപ്രയാഗ്. നന്ദപ്രയാഗിൽ വച്ചാണ് നന്ദാകിനി നദി അളകനന്ദ നദിയുമായി ചേരുന്നത്. അടുത്തത് കർണപ്രയാഗാണ്. പിണ്ടാർ നദി അളകനന്ദ നദിയുമായി ചേരുന്ന സ്ഥലമാണ് കർണപ്രയാഗ്. അടുത്തത് രുദ്രപ്രയാഗ്. മന്ദാകിനി നദി അളകനന്ദ നദിയുമായി ചേരുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. അവസാനത്തേത് ദേവപ്രയാഗ്. അതായത് ഭാഗീരഥി നദിയും അളകനന്ദ നദിയും ചേർന്ന് ഗംഗയായി ഒഴുകുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാപ്പ് നോക്കാം. ഇതിലാദ്യം നമ്മൾ നോക്കുന്നത് ഗംഗാനദിയുടെ റൂട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രിയിലെ ഗായ്മുഖിൽ നിന്നാണ്. ഉത്ഭവിച്ച ശേഷം ഇത് ഒഴുകുന്നത് ഭാഗീരഥി നദി എന്ന പേരിലാണ്. അപ്പോൾ ഇതുപോലെ ഒഴുകി വരുന്നു. ഭാഗീരഥി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പിന്നിട്ട് ഭാഗീരഥി നദി ഒഴുകി വരുന്നത് ദേവപ്രയാഗിലേക്കാണ്. ദേവപ്രയാഗിൽ വെച്ചാണ് ഭാഗീരഥി നദി അളകനന്ദയുമായി ചേരുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് അളകനന്ദയുടെ റൂട്ടാണ്. സദോബന്ത്, അതുപോലെ ഭാഗീരഥി കരക്ക് എന്നീ രണ്ട് ഹിമാനികളിൽ നിന്നും ഉത്ഭവിക്കുന്ന അരുവികൾ ചേരുമ്പോഴാണ് അത് അളകനന്ദയായി അറിയപ്പെടുന്നത്. പിന്നീട് അളകനന്ദ പ്രധാനമായി ഒഴുകുന്നത് ബദരീനാഥിൽ കൂടിയാണ്. ബദരീനാഥിൽ കൂടി ഒഴുകിയ ശേഷം ആദ്യത്തെ പുണ്യസ്ഥലമായ വിഷ്ണുപ്രയാഗിലെത്തുന്നു. ഇവിടെ വെച്ചാണ് ധൗലിഗംഗ നദി അളകനന്ദയുമായി ചേരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വിഷ്ണുപ്രയാഗിൽ വെച്ചാണ് ധൗലിഗംഗ നദി അളകനന്ദയുമായി ചേരുന്നത്. അളകനന്ദ പിന്നീട് ഒഴുകിയെത്തുന്നത് നന്ദപ്രയാഗിലാണ്. ഇവിടെ വെച്ചാണ് നന്ദാകിനി നദി അളകനന്ദയുമായി ചേരുന്നത്. ഒന്നും കൂടി പറയാം, നന്ദാകിനി നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് നന്ദപ്രയാഗ്. ഇനി അടുത്തത് നന്ദപ്രയാഗിൽ നിന്ന് അളകനന്ദ നദി ഒഴുകിയെത്തുന്നത് കർണപ്രയാഗിലാണ്. കർണപ്രയാഗിൽ വെച്ചാണ് പിണ്ടാർ നദി അളകനന്ദ നദിയിലേക്ക് ഒഴുകിച്ചേരുന്നത്. ഒന്നും കൂടെ പറയാം, പിണ്ടാർ നദി അളകനന്ദ നദിയുമായി ചേരുന്ന സ്ഥലമാണ് കർണപ്രയാഗ്. ഇനി അടുത്തത് കർണപ്രയാഗിൽ നിന്ന് അളകനന്ദ നദി നേരെ ഒഴുകി എത്തുന്നത് രുദ്രപ്രയാഗിലാണ്. രുദ്രപ്രയാഗിൽ വെച്ചാണ് മന്ദാകിനി നദി അളകനന്ദയുമായി ചേരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മന്ദാകിനി നദി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. മന്ദാകിനി നദി ഉത്ഭവിക്കുന്ന സ്ഥലം കേദാർനാഥാണ്. രുദ്രപ്രയാഗിൽ നിന്ന് അളകനന്ദ നേരെ ഒഴുകി എത്തുന്നത് ദേവപ്രയാഗിലേക്കാണ്. ഇവിടെ വെച്ച് അളകനന്ദ ഭാഗീരഥി നദിയുമായി കൂടിച്ചേർന്ന് ഗംഗയായി ഒഴുകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റ് നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റാണ് ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥലം പ്രയാഗ്രാജ് ആണ്. ഇത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ത്രിവേണി സംഗമം. ഇവിടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് ദേവപ്രയാഗും അതുപോലെ പ്രയാഗ്രാജും. ഇത് രണ്ടും തമ്മിൽ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ദേവപ്രയാഗ് എന്ന് പറയുന്നത് ഭാഗീരഥി നദിയും അളകനന്ദയും കൂടിച്ചേരുന്ന സ്ഥലമാണ്. എന്നാൽ ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പ്രയാഗ്രാജ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവാതെ നോക്കണം. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. ഗംഗ ഉത്തരാഖണ്ഡിൽ കൂടി ഒഴുകുന്നത് ദേവപ്രയാഗ്, ഋഷികേശ്, അതുപോലെ ഹരിദ്വാർ എന്നീ പട്ടണങ്ങളിൽ കൂടിയാണ്. ഇനി അടുത്തത് ഉത്തർപ്രദേശിൽ കൂടി ഒഴുകുന്നത് അലഹബാദ്, അലിഗഡ്, മീററ്റ്, കാൺപൂർ, കനൗജ്, മിർസാപൂർ, ഫാറൂഖാബാദ് എന്നീ പട്ടണങ്ങളിൽ കൂടിയാണ്. അതുപോലെ ബീഹാറിൽ കൂടി ഒഴുകുന്നത് ഹാജിപൂർ, പാട്ന എന്നീ പട്ടണങ്ങളിൽ കൂടിയാണ്. അതുപോലെ പശ്ചിമ ബംഗാളിൽ ഗംഗ ഒഴുകുന്നത് പ്രധാനമായും ഫറാക്ക പട്ടണത്തിൽ കൂടിയാണ്. ഒന്നുകൂടി പറയാം, ഗംഗയുടെ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് ദേവപ്രയാഗ്, ഋഷികേശ്, ഹരിദ്വാർ. ഇത് മൂന്നും ഉത്തരാഖണ്ഡിലാണ്.
അതുപോലെ അലഹബാദ്, അലിഗഡ്, മീററ്റ്, കാൺപൂർ, കനൗജ്, മിർസാപൂർ, ഫറൂഖാബാദ് ഇവയെല്ലാം ഉത്തർപ്രദേശിലാണ്. ഹാജിപൂറും പാട്നയും ബീഹാറിലാണ്. അതുപോലെ ഫറാക്ക പശ്ചിമ ബംഗാളിലാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. നേരത്തെ നമ്മൾ പട്ടണങ്ങളാണ് നോക്കിയത്. ഇനി ഗംഗ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നോക്കാം. ഗംഗ ഉത്ഭവിച്ച് ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പിന്നീട് ഒഴുകുന്നത് ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടിയാണ്. ഇനി അടുത്ത പോയിൻ്റ്, ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉത്തർപ്രദേശാണ്. അടുത്ത പോയിൻ്റ്, ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കാൺപൂറാണ്. അടുത്ത പോയിൻ്റ്, ഗംഗ ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹരിദ്വാറാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയാം. ഗംഗ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. അതുപോലെ ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം കാൺപൂറാണ്. ഗംഗ ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാറാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗംഗയാണ്. ഗംഗ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത് വാരണാസിയിൽ വെച്ചാണ്. അടുത്ത പോയിൻ്റ്, ഗംഗയെ ശുദ്ധീകരിക്കാൻ ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജാനുവരി 14. ഇത് ആരംഭിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ്. അടുത്ത പോയിൻ്റ്, 2014 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഗംഗാനദി സംരക്ഷണ പദ്ധതിയാണ് നമാമി ഗംഗ. ഇത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അടുത്ത പോയിൻ്റ്, നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ 5 വില്ലേജുകളെ ഏറ്റെടുത്തത് IIT കാൺപൂറാണ്. ഇനി അടുത്തൊരു പോയിൻ്റ്, ഗംഗാനദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം മഹാത്മാഗാന്ധി സേതു പാലമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ പാട്നയിലാണ്. ഇതിൻ്റെ നീളം 5750 മീറ്ററാണ്. ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു പാലം. അപ്പോൾ ഈ പോയിൻ്റ്സ് ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഗംഗയാണ്. വാരണാസിയിൽ വെച്ചാണ് ഗംഗ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നത്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജാനുവരി 14. രാജീവ് ഗാന്ധിയാണ് ഇത് നടപ്പിലാക്കിയത്. 2014 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഗംഗാനദി സംരക്ഷണ പദ്ധതിയുടെ പേരാണ് നമാമി ഗംഗ. ഇത് നടപ്പിലാക്കിയത് നരേന്ദ്രമോദിയാണ്. അടുത്ത പോയിൻ്റ്, ഗംഗാനദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം മഹാത്മാഗാന്ധി സേതു പാലമാണ്. ഇത് ബീഹാറിലെ പാട്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ആകെ നീളം 5750 മീറ്ററാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗയാണ്. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന, സോൺ, ഗോമതി, ഗന്ദകി അഥവാ നാരായണി, കോസി, ഘാഗ്ര, അതുപോലെ രാംഗംഗ. അടുത്ത പോയിൻ്റ്, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന അഥവാ ജമുന. ഇതിൻ്റെ നീളം 1376 കിലോമീറ്ററാണ്. അപ്പോൾ ഈ പോയിൻ്റ്സ് ഒന്നുകൂടെ പറയാം. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗയാണ്. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന, സോൺ, ഗോമതി, ഗന്ദകി, കോസി, ഗാഗ്ര, രാംഗംഗ എന്നിവ. അതുപോലെ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഇതിൻ്റെ നീളം 1376 കിലോമീറ്ററാണ്. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യമുനയും സോണും ഗംഗയുടെ റൈറ്റ് ട്രിബ്യൂട്ടറീസ് ആണ്. അതായത് യമുനയും സോണും ഗംഗയിൽ പതിക്കുന്നത് ഗംഗയുടെ വലത്തുവശത്തുകൂടിയാണ്. അതുപോലെ ഗോമതി, ഗന്ദകി, കോസി, ഘാഗ്ര, രാംഗംഗ എന്നിവ ഗംഗയുടെ ലെഫ്റ്റ് ട്രിബ്യൂട്ടറീസ് ആണ്. അതായത് ഈ നദികളെല്ലാം ഗംഗയുടെ ഇടത്തു ഭാഗത്തു കൂടിയാണ് ഗംഗയിൽ ഒഴുകിച്ചേരുന്നത്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. യമുന നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയറിൽ നിന്നാണ്. അടുത്തത്, നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഒന്നും കൂടി പറയുകയാണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥലമാണ് പ്രയാഗ്രാജ്. ഇതിനെ ത്രിവേണി സംഗമം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ വേദകാലത്ത് ആര്യന്മാർ പുണ്യനദിയായി കണക്കാക്കിയ നദി സരസ്വതിയാണ്. പാതാളത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് കരുതപ്പെടുന്നത് സരസ്വതി നദിയാണ്. അടുത്ത പോയിൻ്റ്, 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം അലഹബാദാണ്. അപ്പോൾ ഈ പോയിൻ്റ്സ് എല്ലാം ഒന്നും കൂടെ പറയാം. യമുന നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയറിൽ നിന്നാണ്. അതുപോലെ ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥലം പ്രയാഗ്രാജാണ്.
ഇതിന്റെ മറ്റൊരു പേരാണ് ത്രിവേണി സംഗമം. അടുത്ത പോയിന്റ്, വേദകാലത്ത് ആര്യന്മാർ പുണ്യ നദിയായി കണക്കാക്കിയ നദി സരസ്വതിയാണ്. അതുപോലെ 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം അലഹബാദാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിന്റാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് മഹാകുംഭമേള. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. അടുത്ത പോയിന്റ്, തെക്ക് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് സോൺ. സോൺ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടകാണ്, ഇത് മധ്യപ്രദേശിലാണ്. സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് റിഹാന്ത്. അടുത്ത പോയിന്റ്, ഗംഗയുടെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഘാഗ്ര. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി പറയാം. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. തെക്ക് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് സോൺ. സോൺ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടകാണ്. സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി റിഹാന്താണ്. ഗംഗയുടെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഘാഗ്രയാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഗംഗയുടെ പോഷക നദി ഘാഗ്രയാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് കർണാലി. അതുപോലെ ഉത്തർപ്രദേശിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഘാഗ്രയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ അല്ലെങ്കിൽ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. അതുപോലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഇന്ത്യൻ നദി എന്നറിയപ്പെടുന്നതും കോസിയാണ്. അടുത്ത പോയിന്റ്, ഗോമതി നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തർപ്രദേശിലെ പിലിഭിത്തിലെ ഗോമതല്ലാണ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി പറയാം. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഘാഗ്ര, ഇതിൻ്റെ മറ്റൊരു പേരാണ് കർണാലി. അതുപോലെ ഉത്തർപ്രദേശിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഘാഗ്രയാണ്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. ഏറ്റവും അപകടകാരിയായ ഇന്ത്യൻ നദി എന്നറിയപ്പെടുന്നത് കോസിയാണ്. അതുപോലെ ഗോമതി നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തർപ്രദേശിലെ പിലിഭിത്തിലെ ഗോമതല്ലാണ്. അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഗോമതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ലക്നൗ. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹൂഗ്ലി നദിയാണ്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്തയാണ്. അടുത്ത പോയിന്റ്, അന്തർജല മെട്രോ വിഭാവനം ചെയ്തിരിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹൂഗ്ലിയാണ്. ഇനി അടുത്ത പോയിന്റ്, ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി പറയാം. ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിയുടെ തീരത്താണ്. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴിയാണ് ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത. അന്തർജല മെട്രോ വിഭാവനം ചെയ്തിരിക്കുന്ന നദി ഹൂഗ്ലിയാണ്. അതുപോലെ ഹൂഗ്ലി നദിയുടെ പോഷക നദി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദാമോദറാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. ദുഃഖത്തിൻ്റെ നദി അഥവാ റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന നദി ദാമോദറാണ്. അതുപോലെ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ദാമോദറാണ്. അടുത്ത പോയിന്റ്, മലിനീകരണം കാരണം ബയോളജിക്കൽ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന നദി ദാമോദറാണ്. അടുത്ത പോയിന്റ്, ഗംഗയിലെ വെള്ളം ഹൂഗ്ലി നദിയിലേക്ക് ഗതിമാറ്റി വിടുന്ന കനാലാണ് ഫറാക്ക ബാരേജ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി പറയാം. ദുഃഖത്തിൻ്റെ നദി അഥവാ റിവർ ഓഫ് സോറോസ് എന്നറിയപ്പെടുന്ന നദി ദാമോദറാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദറാണ്. മലിനീകരണം കാരണം ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദറാണ്. ഗംഗയിലെ വെള്ളം ഹൂഗ്ലി നദിയിലേക്ക് ഗതിമാറ്റി വിടുന്ന കനാലാണ് ഫറാക്ക ബാരേജ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഇന്ത്യയിലെ വേലിയേറ്റ നദി അഥവാ ടൈഡൽ റിവർ എന്നറിയപ്പെടുന്നത് ഹൂഗ്ലിയാണ്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പാലമാണ് രവീന്ദ്ര സേതു. ഇതിൻ്റെ പഴയ പേരാണ് ഹൗറ ബ്രിഡ്ജ്. അതുപോലെ അടുത്ത പോയിന്റ്, ദേശീയ ജലപാത 1 അഥവാ നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്ന നദി ഗംഗയാണ്. ഇതിൻ്റെ ആകെ ദൂരം 1620 കിലോമീറ്ററാണ്. ഇത് ബന്ധിപ്പിക്കുന്നത് അലഹബാദിനെയും ഹാൾഡിയെയുമാണ്. അടുത്ത പോയിന്റ്, ഗംഗാനദി ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന സ്ഥലം ഫറാക്കയാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ വേലിയേറ്റ നദി അഥവാ ടൈഡൽ റിവർ എന്നറിയപ്പെടുന്നത് ഹൂഗ്ലിയാണ്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പാലമാണ് രവീന്ദ്ര സേതു. ഇതിൻ്റെ പഴയ പേരാണ് ഹൗറ ബ്രിഡ്ജ്. അതുപോലെ ദേശീയ ജലപാത 1 അഥവാ നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്ന നദി ഗംഗയാണ്. ഗംഗാനദി ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന സ്ഥലമാണ് ഫറാക്ക. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. കീർത്തിനാശിനി എന്ന് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗംഗയാണ്.
അടുത്ത പോയിന്റ് ഗംഗ ബ്രഹ്മപുത്ര നദികൾ കൂടിച്ചേർന്ന് രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. അടുത്ത പോയിന്റ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഗംഗാ നദീജല കരാർ ഒപ്പിട്ട വർഷം 1996. അതുപോലെ ഗംഗയും ബ്രഹ്മപുത്രയും ബംഗ്ലാദേശിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേര് മേഘ്ന എന്നാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. കീർത്തിനാശിനി എന്ന പേരിൽ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന നദി ഗംഗയാണ്. ഗംഗ ബ്രഹ്മപുത്ര നദികൾ കൂടിച്ചേർന്ന് രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റയാണ്. അതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഗംഗാ നദീജല കരാർ ഒപ്പിട്ട വർഷം 1996. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗ്ലാദേശിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് മേഘ്ന. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഇനി അടുത്തതായി നമുക്ക് അപരഗംഗകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അതുപോലെ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദികളാണ് ഗോദാവരിയും കൃഷ്ണയും. അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണയാണ്. പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദിയും കൃഷ്ണയാണ്. അതുപോലെ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദിയും കൃഷ്ണയാണ്. ഇനി മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ബേത്വയാണ്. അപ്പോൾ ഇതൊന്നും കൂടെ പറയാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ദക്ഷിണഗംഗ ഗോദാവരിയും കൃഷ്ണയും കൊടുക്കാൻ കാരണം ചില സ്ഥലങ്ങളിൽ ദക്ഷിണഗംഗ ഗോദാവരി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റു ചില ടെക്സ്റ്റുകളിൽ കൃഷ്ണയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ തന്നെയാണ്. പാതാളഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണയാണ്. അതുപോലെ തന്നെ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണ തന്നെയാണ്. അടുത്തത് മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വയാണ്. അപ്പോൾ ഇത്രയും പോയിൻ്റ്സാണ് ഗംഗയെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. നമസ്കാരം.